ഭരതനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ലഭ്യമാകേണ്ടുന്നതെല്ലാം നിനക്ക് ഞാൻ നേടിത്തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കുകയാണ് കൈകേയി. ആ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അഭ്യുദയം വരുത്തിയിടിനെ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശചേതസാ ചോദിച്ചു. അമ്മയുടെ വാക്യം കേട്ട് ഖേദ പരവശമായ ചിത്തത്തോടുകൂടി, തീർത്തും സ്വാധീനമല്ലാതായി തീർന്ന മനസ്സോടുകൂടി ഭരതൻ ചോദിക്കുകയാണ്, ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനഃപുന ആതുരനായി വിലപിച്ചു മരിച്ചിതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൻ അതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ. ഇവിടെ ഭരതൻ വന്നു ചേർന്ന ഉടനെ ദശരഥനെക്കുറിച്ചോ അയോധ്യയിലെ വൃത്താന്തങ്ങളെക്കുറിച്ചോ സൂചിപ്പിക്കാതെ തൻ്റെ ബന്ധുവർഗത്തെക്കുറിച്ചാണ് കൈകേയി ചോദിച്ചത്. അത് കഴിഞ്ഞ് അച്ഛനെക്കുറിച്ച് ആവർത്തിച്ച് ഭരതൻ ചോദിച്ചപ്പോഴാണ് അച്ഛൻ നിര്യാതനായ വിവരം പറയുന്നത്. തുടർന്ന് ഭരതൻ ചോദിച്ചു, മരിക്കുന്ന സമയത്ത് എന്തു പറഞ്ഞു അച്ഛൻ, എന്തു പറഞ്ഞാണ് അച്ഛൻ മരിച്ചത്? രാമനെയും സീതയെയും ലക്ഷ്മണനെയും വിളിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവരെ പേരെടുത്ത് വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ മരിച്ചത്. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സ്വാർത്ഥപരായണരായി കഴിഞ്ഞാൽ എത്രമാത്രം നമ്മുടെ ചിത്തം, വ്യവഹാരം, മനസ്സ് എല്ലാം വികലമായി തീരും. ഇത് കേവലം കൈകേയിക്ക് സംഭവിക്കുന്നതല്ല. കൈകേയിക്ക് മാത്രം സംഭവിക്കുന്നതാണെങ്കിൽ നമ്മളിതിങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ലോകമുള്ള കാലത്തോളം, സമൂഹ ജീവിതമുള്ള കാലത്തോളം, നമ്മിൽ സ്വാർത്ഥതയുള്ള കാലത്തോളം ഈ കൈകേയി ഏതൊരു മനുഷ്യനിലേക്കും കുടിയേറാം. ഏതൊരു മനുഷ്യനും ഈ കൈകേയിയായി തീരും. അത് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഈ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം എന്ത് പറഞ്ഞു അച്ഛൻ എന്ന് ചോദിച്ചപ്പോഴാണ് രാമനെയും ലക്ഷ്മണനെയും സീതയെയും കുറിച്ച് വിലപിച്ചുകൊണ്ടാണ് അച്ഛൻ മരിച്ചത്. ഉടനെ ഭരതൻ ചോദിക്കുന്നു, എന്തേ മരണസമയത്ത് അവരുണ്ടായിരുന്നില്ലേ, എന്ത് സംഭവിച്ചു? എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ, മന്നവൻ രാമൻ അഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുട നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. ഇവിടെ വൃത്താന്തം പറഞ്ഞു തുടങ്ങുകയാണ് കൈകേയി. രാജാവ് ദശരഥൻ രാമനെ രാജാവായി വാഴിക്കാൻ അഭിഷേകം നടത്തുന്നതിന് വേണ്ട ക്രിയകളെല്ലാം ആരംഭിക്കുകയാണ്. ദശരഥൻ ആ ഒരു രാമാഭിഷേകത്തിന് സന്നദ്ധനായെന്ന് കണ്ടപ്പോൾ ഞാനത് മുടക്കുകയും എൻ്റെ മകനായ നീ രാജാവാകണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ രാമാഭിഷേകത്തെ ഞാൻ മുടക്കിയിരിക്കുകയാണ്, അത് ഞാൻ നിന്നോട് പറയാം. രണ്ടുവരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകെന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതുകാലമർത്ഥിച്ചേൻ. സത്യപരായണനായ നരപതി
പൃഥ്വീതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ ജാനകിദേവി പാതിവ്രത്യമാലംബ്യ ഭർത്താസമം ഗമിച്ചിടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോടുകൂടെ പോയാൻ. സംഭവിച്ച വൃത്താന്തങ്ങളെ യഥാക്രമമായി പറയുകയാണ്. മുമ്പ് നിൻ്റെ അച്ഛൻ എനിക്ക് രണ്ട് വരങ്ങളെ തന്നിരുന്നു. അതിലൊന്നിനാൽ ഞാൻ നിനക്ക് രാജ്യത്തെ നേടിത്തന്നു, മറ്റൊന്നിനാൽ രാമൻ കാട്ടിൽ പോകണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അത് ഇക്കാലമാണ് ഞാൻ ചോദിച്ചത്. മുൻപ് നിൻ്റെ അച്ഛൻ തന്ന വരമാണ്. സത്യപരായണനാണ് നിൻ്റെ അച്ഛൻ ദശരഥൻ. അതുകൊണ്ട് തന്നെ സത്യനിഷ്ഠനായ അദ്ദേഹം ഈ ഭൂമിയുടെ പൂർണ്ണമായ അധികാരം നിനക്ക് തന്നിരിക്കുകയാണ്. രാമനാകട്ടെ വനവാസവും. ആ സമയത്ത് പാതിവ്രത്യത്തെ ആലംബിച്ചുകൊണ്ട് സീതാദേവിയും വനത്തിന് പോയിരിക്കുന്നു. രാമനെ ശുശ്രൂഷിക്കുന്നതിന് സൗമിത്രിയും ലക്ഷ്മണനും പോയിരിക്കുകയാണ്. താതനവര നിനച്ചു വിലാപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം പുക്കാനറിയെന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. അവരെക്കുറിച്ചോർത്ത് ദുഃഖിച്ച് വിലപിച്ച് രാമരാമ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൻ്റെ അച്ഛൻ ദേവലോകത്തെ പ്രാപിച്ചിരിക്കുകയാണ്. ഈ ഒരു മാതൃവാക്യത്തെ കേട്ട് ദുഃഖിച്ച് വീണ്ടും ഭൂമിയിൽ വീണു ഭരതൻ. മോഹം കലർന്ന നേരത്തു കൈകേയും ആഹന്തശോകത്തിനെന്തൊരു കാരണം. അങ്ങനെ ഭരതൻ ഭൂമിയിൽ വീണിരിക്കുകയാണ്. ആ വീണുകിടക്കുന്ന മകനോട് കൈകേയി ചോദിക്കുകയാണ്, അങ്ങ് രാജാവായി സന്തോഷിക്കേണ്ട സമയത്ത് നീ ദുഃഖിക്കുകയാണോ? ഇതിനെന്ത് കാരണം? ഈ ഭാഗമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഏറെ വ്യാഖ്യാനിക്കേണ്ടതല്ല ഈ ഭാഗം. പക്ഷേ ഓരോരുത്തരും ഈ കൈകേയിയെ, ഈ ഭരതനെ, ഈ ദശരഥനെ നമുക്കുള്ളിൽ കാണാൻ ശീലിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതം ധർമ്മമാർഗത്തിൽ കൃതാർത്ഥതയിലേക്ക് ഉയരുക. സാന്ദർഭികമായി പറഞ്ഞു, വീണ്ടും ആ വിഷയം നമുക്ക് ചിന്തിക്കാം. സന്ധ്യ.